ഹലോ, നമസ്കാരം. ഞാൻ ശ്രുതി. ഇന്ന് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ടേബിൾ, ഗ്ലാസ് ടേബിളിൻ്റെ കാര്യത്തിലൊക്കെ പലർക്കും ഉണ്ടാകുന്നൊരു വിഷമമാണ്, ക്ലീൻ ആയിട്ട് കിട്ടുന്നില്ല, പൊടി ഉണ്ടാകുന്നു, എണ്ണമയം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമൊക്കെ. അപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാനുള്ള ഒരു ടിപ്പായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ, ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കി വെക്കുക തന്നെയാണ്. പിന്നെ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് രണ്ട് മൂന്ന് ടിപ്സ് എന്ന് വെച്ചാൽ, ഒന്ന്, എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ ഡൈനിങ് ടേബിൾ ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അന്നേരം എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ താഴെ വീണിട്ടും ഭക്ഷണ സാധനങ്ങളൊക്കെ താഴെ വീണും മറിഞ്ഞൊക്കെ ഉണ്ടാവും. അന്നേരം തന്നെ അത് ക്ലീൻ ചെയ്തിടാം. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചെങ്കിൽ, ഇപ്പം ചായൻ്റെ കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഗ്ലാസ് നമ്മൾ ടേബിളിലോട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു റൗണ്ട് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിലും കോസ്റ്ററൊക്കെ നമുക്ക് ഓൺലൈനിൽ കോസ്റ്റർ അല്ലെങ്കിൽ ടേബിൾ റണ്ണർ അതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിച്ച് വെക്കാം. ഇപ്പം അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട, ആ ഒരു മാർക്ക് വരുന്ന ആ സമയത്ത് തന്നെ അതൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. നല്ലൊരു തുണി വെച്ച് നനച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ടേബിൾ നല്ല ക്ലീൻ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ടിപ്സ്. എല്ലാവർക്കും മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് മാത്രം. പിന്നെ നമുക്ക് നമ്മുടെ ടേബിൾ നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, നല്ല ഷൈനിങ് ആയിട്ട് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ റെഡി ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരി വേണം, വെള്ളം വേണം, ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഇതൊന്നും ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഒരു സ്പ്രേ ബോട്ടിലും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. സ്പ്രേ ബോട്ടിലിൻ്റെ ആവശ്യമൊന്നും ഇല്ല, നിങ്ങൾക്ക് ചെറിയൊരു ഒരു കപ്പിലോട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 1:1, അതായത് എത്രയാണോ വിനീഗർ എടുക്കുന്നത് അത്രയും തന്നെ വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വിനാഗിരിയും 1/4 കപ്പ് സാധാരണ വെള്ളമാണ് എടുക്കുന്നുള്ളത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലൊന്നും ആക്കി വെക്കാതെ അന്നേരം തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുറച്ച് അളവിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. എണ്ണമയമൊക്കെ പോകാൻ വേണ്ടി അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പം ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് സ്പ്രേ ചെയ്തെടുക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് സാധാരണ വെള്ളമാണ് ഇതിലോട്ട് എടുക്കുന്നുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി, വിനാഗിരിയും വെള്ളവും കൂടി ഒരു കപ്പിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, നമ്മൾ ഈ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്, വേറെ ഒന്നുമില്ല. ഒന്ന് ആദ്യം അതിന് മുകളിൽ എന്തെങ്കിലും പൊടിയോ കാര്യമോ അല്ലെങ്കിൽ ഭക്ഷണ സാധനത്തിൻ്റെ വേസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്ത് കളയാം. അതിനുശേഷം ഈ സ്പ്രേ, അതായത് ഈ മിക്സ്ചർ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഞാനങ്ങനെ വെക്കുന്നുണ്ട്. അപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഈ ടൈപ്പുള്ള ഒരു ക്ലോത്ത്, ഇത് മൈക്രോഫൈബർ ക്ലോത്ത് ഒന്നുമല്ല, മൈക്രോഫൈബർ ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഇത് സാധാരണ അധികം ഹാർഡൊന്നും അല്ലാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവലാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ തുടച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ഒന്ന് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചെങ്കിൽ, ഇതുപോലുള്ളൊരു ന്യൂസ് പ്രിൻ്റ് പേപ്പർ എടുക്കുക. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ടേബിളാണെങ്കിൽ ഇതുപോലുള്ള ന്യൂസ് പ്രിൻ്റ് പേപ്പർ ആയിരിക്കും നല്ലത്. കാരണം നമ്മൾ സാധാരണ നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടാണ് തുടക്കുന്നതെങ്കിൽ അതിലുള്ള മഷി ചിലപ്പോൾ ആ ഒരു ടേബിളിലോട്ട് പറ്റി പിടിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം, ബ്ലാക്ക് ടേബിൾ ആണെങ്കിൽ നമുക്ക് സാധാരണ നമ്മളെ ന്യൂസ് പേപ്പർ ഏതെങ്കിലും എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ ഒരു രീതിയിൽ അധികം ഫോഴ്സൊന്നും കൊടുക്കാതെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നോക്ക്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും നല്ല ക്ലീൻ ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴൊന്നും ചെയ്യണമെന്നൊന്നുമില്ല, ഒരു ഗസ്റ്റൊക്കെ വരുമ്പോഴെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ ഈ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റ് തുണി വെച്ച് തുടച്ചെടുത്താൽ മതി. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടാൻ നല്ലൊരു ഷൈനിങ് ഒക്കെ വേണമെന്ന് വെച്ചിട്ട് വേണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.